ഹായ്, എല്ലാ കൂട്ടുകാർക്കും സന വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 മോഡൽ കിയ കറൻസിന്റെ പ്രസ്റ്റീജ് ഓപ്ഷണൽ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. കറൻസിൽ ഏറ്റവും വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു മിഡ് വേരിയന്റ് ശരിക്കും പ്രസ്റ്റീജ് ഓപ്ഷനിലാണ്. 2024 നമുക്ക് പുതിയ പ്രസ്റ്റീജ് ഓപ്ഷൻ എന്ന് പറഞ്ഞ വേരിയന്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ വാഹനത്തിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് വരുന്നത്, എത്രയാണ് ഇതിന്റെ ഓൺ റോഡ് പ്രൈസ്, ടാക്സി സെഗ്മെന്റിലേക്ക് വരുമ്പോൾ ഇതിനകത്ത് ഏത് വാഹനമാണ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത്, അതിന്റെ ഓൺ റോഡ് പ്രൈസ് എത്രയാണ് എന്നങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. കിയ കറൻസിന്റെ പ്രസ്റ്റീജ് ഓപ്ഷണൽ വേരിയന്റിന്റെ എക്സ്റ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ, ടോപ്പ് എൻഡിന്റെ അതേ ലുക്ക് തരുന്ന ഒരു മിഡ് വേരിയന്റ് ശരിക്കും പ്രസ്റ്റീജ് ഓപ്ഷനിലാണ്. പ്രസ്റ്റീജ് വേരിയന്റിൽ കുറച്ചുകൂടി ഫീച്ചേഴ്സ് ആഡ് ചെയ്ത് പുതിയതായിട്ട് ഇറക്കിയിരിക്കുന്ന വേരിയന്റ് ആണ് ശരിക്കും ഈ പ്രസ്റ്റീജ് ഓപ്ഷണൽ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ആ ഫ്രണ്ടിൽ DRL പോലെയുള്ള ഫീച്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതും ഈ പ്രസ്റ്റീജ് ഓപ്ഷണൽ വേരിയന്റിലാണ്. ടോപ്പ് എൻഡ് ആയിട്ട് വരുന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഹെഡ്ലൈറ്റിൽ മാത്രമാണ്. ഇപ്പോൾ ഹെഡ്ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് എൻഡിൽ ഇതൊരു LED ഹെഡ്ലൈറ്റ് യൂണിറ്റ് ആണ് വരുന്നതെങ്കിൽ, ഈ വേരിയന്റിൽ നമുക്ക് ഹാലജൻ ആയിട്ടുള്ള സിംഗിൾ യൂണിറ്റ് ആണ്. ഹൈബീമും ലോബിയും അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു. പാർക്ക് ലൈറ്റും അതിനകത്ത് തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഹാലജൻ ആയിട്ട്. അതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു LED ടെൻ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നു. ഇതിന് വേറെ പ്രത്യേകിച്ച് ഫോഗ് ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. നമുക്ക് ഫ്രണ്ടിൽ 4 പാർക്കിംഗ് സെൻസേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതും ഈ വേരിയന്റ് തൊട്ടിട്ടാണ്. ഇപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കെല്ലാം ഒരു സിൽവർ ലൈൻ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. താഴെയായിട്ട് നമുക്കൊരു എയർഡാമിന് ചുറ്റും ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. 195 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ കിയയുടെ പുതിയ ലോഗോ കാര്യങ്ങളെല്ലാം വരുന്നു. ഈ ഒരു കളറ് ശരിക്കും ഒരു പ്രീമിയം ഫീൽ ചെയ്യുന്ന കളറാണ് ഈ വാഹനത്തിൽ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു റെഡ് ആൻഡ് പിന്നെ ബ്ലാക്ക്, ഈ രണ്ട് കളറാണ് കാരൻസിന് ഏറ്റവും ഭംഗി തരുന്ന കളറുകൾ. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 15-inch വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. 195, 65 or 15 ആണ് ടയർ സൈസ്. ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ 16-inch ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് വരുന്നത്. ഇത് ഫ്രണ്ടിലും ബാക്കിലും ഡിസ് ബ്രേക്കുകളാണ് വരുന്നത്. നമുക്ക് ഒരു വീൽ കപ്പ് കാര്യങ്ങൾ വരുന്നു. ഈയുടെ ഒരു ബാഡ്ജിങ് നിരക്ക് കാണാം. ഇനി മിറേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ LED ടെൻ ഇൻഡിക്കേറ്റേഴ്സും മിറേഴ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഈ വേരിയന്റിൽ നമുക്ക് മിറേഴ്സും ഡോർ ഹാൻഡിൽസും എല്ലാം ഒരു ബോഡി കളറിലാണ് വരുന്നത്. ഈ വശങ്ങളിൽ നിന്ന് നോക്കുമ്പോഴാണ് ശരിക്കും കിയ കറൻസിന്റെ വലിപ്പം നമുക്ക് മനസ്സിലാവുള്ളൂ. വളരെ വലിയൊരു വാഹനമാണ് ശരിക്കും കറൻസ്. നമുക്ക് ആദ്യം പറഞ്ഞ രീതിയിൽ കീലെസ് എൻട്രി കാര്യങ്ങൾ ഈ വേരിയന്റിൽ വരുന്നുണ്ട്. ഗ്ലാസുകൾ പ്ലെയിൻ ആയിട്ടുള്ള ഗ്ലാസുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു റൂഫ് റെയിൽസ് കാണാം. നമുക്ക് സൺറൂഫ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ബാക്കിൽ നമുക്ക് ഷാർപ്പിന് ആന്റിന കൊടുത്തിരിക്കുന്നു. വശങ്ങളിൽ നോക്കുമ്പോഴാണ് ശരിക്കും നമുക്ക് ഈ വാഹനത്തിന്റെ സെക്കൻഡ് ഡോറിന്റെ വലിപ്പം മനസ്സിലാവുള്ളൂ. വളരെ വലിയ സെക്കൻഡ് ഡോറുകളാണ്. അകത്തേക്ക് കയറി ഇറങ്ങുക കാര്യങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി വളരെ വലിയ ഡോറുകളാണ്. എനിക്ക് തോന്നുന്നു ഞാൻ റിവ്യൂ ചെയ്തൊരു വാഹനങ്ങൾ ഏറ്റവും വലിയ ഡോറുകൾ വരുന്നത് ശരിക്കും കറൻസിന് തന്നെയാണ്. ഇനി ബാക്കിൽ നിന്നുള്ള ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ടോപ്പ് എൻഡിനോട് ഓൾമോസ്റ്റ് സെയിം ആയിട്ട് നിൽക്കുന്ന ഒരു മിഡ് വേരിയന്റ് ശരിക്കും ഈ ഒരു വേരിയന്റ് ആണ്. ഇതിൽ നമുക്ക് മിസ്സിംഗ് ആയിട്ട് വരുന്ന ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിൽ വൈപ്പർ ഡിഫോർ കാര്യങ്ങൾ വരുന്നില്ല. മറ്റെല്ലാ ഫീച്ചേഴ്സും ഓൾമോസ്റ്റ് സെയിം ആയിട്ട് വരുന്നു. ഇനി ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ബാക്കിലൊരു സ്പോയിലർ പോലെ തോന്നിക്കുന്ന ഒരു ഭാഗം കൂടി വരുന്നുണ്ട്. ബാക്കിലെ ഗ്ലാസ് നമ്മൾ ആദ്യം പറഞ്ഞത് വൈപ്പറോ വാഷറോ ഡിഫോറോ ഒന്നും തന്നെ വരുന്നില്ല. കിയയുടെ ഒരു ബാഡ്ജിങ്, ഇതാണ് നമുക്ക് ബാക്കിൽ ടെയിലൈറ്റ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പോർഷൻ നമുക്ക് ടെയിലൈറ്റ് സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. ഇത് ടെൻ ഇൻഡിക്കേറ്റേഴ്സ് ഒരു താഴെയായിട്ട് റിവേഴ്സ് ലൈറ്റ് വരുന്നു. താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ 4 പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. നമുക്ക് റിവേഴ്സ് ക്യാമറ ഇതിനകത്ത് ഇവിടെ താഴെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മറ്റ് ബാക്കിൽ നമുക്കൊരു സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ബ്ലാക്ക് കളറിലുള്ള ഒരു ബമ്പർ യൂണിറ്റ് കാര്യങ്ങളാണ് വരുന്നത്. ബാക്കിലും നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷ് കാണാനായിട്ട് പറ്റും. നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്കിവിടെ ഒരു മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ 3 റോ സീറ്റ് നിവർത്തി വെച്ചിരിക്കുകയാണെങ്കിൽ 216 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസാണ് ശരിക്കും ഈ വാഹനത്തിന് വരുന്നത്. ഈ സെക്കൻഡ് റോ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഫോൾഡ് ചെയ്യാനായിട്ട് പറ്റും. സിംഗിൾ ഫ്ലിപ്പിൽ ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന സെക്കൻഡ് റോ സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ സെക്കൻഡ് റോ ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ 645 ലിറ്ററിൻ്റെ മാസീവായിട്ടുള്ള ബൂട്ട് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ നമ്മൾ ഫുൾ ടൈം 6 പേര് ഇതിനകത്ത് യാത്ര ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു ബൂട്ട് സ്പേസ് ശരിക്കും ഈ വാഹനത്തിൽ കിട്ടും. ഇനി തേർഡ് റോ പാസഞ്ചേഴ്സിന്റെ ഫീച്ചേഴ്സ് നോക്കാൻ നമുക്ക് ബാക്കിൽ ചെറിയ രണ്ട് ഒരു ബൂട്ട് ലൈറ്റ് ഉൾപ്പെടുത്തിയിരുന്നു. ഇവിടെ ഒരു ഹുക്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് വരുന്നു. മൊബൈൽ ഹോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഒരു ടൈപ്പ് സി ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. അത് രണ്ട് വശത്തും നമുക്ക് ടൈപ്പ് സി ചാർജിങ് പോർട്ടുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് തേർഡ് റോ പാസഞ്ചേഴ്സിന് റൂഫ് മൗണ്ടഡ് AC വെൻസും വരുന്നു. ഇവിടെ നമുക്കൊരു റീഡിംഗ് ലൈറ്റും ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാണാം. അപ്പോൾ ഒരു തേർഡ് റോ പാസഞ്ചേഴ്സിന് വേണ്ട ഒരുവിധ എല്ലാ ഫീച്ചേഴ്സും ഈ വേരിയന്റിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ അത്യാവശ്യം ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൂടി കാണാം. ഈ ഒരു ഇതിങ്ങനെ നേരെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ലോഡിംഗ് ലിപ്പ് കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ സ്പെയർ വീല് കൊടുത്തിരിക്കുന്ന സെയിം സൈസ് ആയിട്ടുള്ള സ്പെയർ വീലാണ്. അത് അകത്ത് മീൻസ് വണ്ടിയുടെ താഴെയായിട്ടാണ് സ്പെയർ വീല് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഇന്റീരിയറിൽ നിന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ റിക്വസ്റ്റ് സെൻസർ കാര്യങ്ങൾ വരുന്നുണ്ട്.
നമ്മൾ ഇൻറ്റീരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡിവൽട്ടോൺ കളറാണ് ഇൻറ്റീരിയർ. നമുക്കൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത്. ടോപ്പ് വാഷ് എല്ലാം ഉള്ളൂ ബ്ലാക്ക് കളറിലും, അതിന് താഴെ ഒരു വൈറ്റ് ഫിനിഷിലാണ് വരുന്നത്. ഒരു പ്രീമിയം വാഹനത്തിനകത്ത് കയറിയ എല്ലാ ഒരു ഫീലും ഇതിൻ്റെ ഇൻറ്റീരിയർ തരുന്നുണ്ട്. ഇത് ശരിക്കും ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ഇതൊരു സ്റ്റിക്കർ ഇതിൻ്റെ മേലിൽ വന്നിരിക്കുന്നതാണ്. ഇനിയും ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഡ്യുവൽട്രോൺ കളറാണ് ഡോർ പാഡിൽ വരുന്നത്. ഒരു ബ്ലാക്ക് ഫിനിഷ്, ഒരു സിൽവർ ലൈനി കാര്യങ്ങൾ വരുന്നു. ഡോർ പാഡിൽ നമുക്ക് ഫോർ ഡോർ പവർ വിൻഡോയുടെ കൺട്രോൾ, മിറർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഫോൾഡ് ചെയ്യാനുള്ള വരുന്നില്ല. പിന്നെ താഴെയാണ് നമുക്ക് ഇവിടെ ഒരു സ്പീക്കർ ഗ്രില്ല് കാണാം. ട്യൂട്ടർ ഗ്രില്ലും വരുന്നുണ്ട്. നാല് സ്പീക്കറും രണ്ട് ട്യൂട്ടറും ആണ് ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഡ്രൈവർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡ്രൈവർ സീറ്റിൽ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഫ്യൂവൽ ലൈറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ഇവിടെ താഴെയാണ് വരുന്നത്. നമുക്കിവിടെ ഈ വേരിയന്റിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്, ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട്, ട്രാക്ഷൻ കൺട്രോൾ, ഹെഡ്ലൈറ്റ്, ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇനി അകത്തു നിന്ന് എന്തെല്ലാം ഫീച്ചേഴ്സ് വരുന്നുണ്ടെന്ന് ഇന്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ടോപ്പ് എൻഡിന്റെ അതേ ലുക്ക് ശരിക്കും ഈ വേരിയന്റിൽ നമുക്ക് തരുന്നുണ്ട്. ടോപ്പ് എൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീൻ ഒരു 10 inch സ്ക്രീൻ ആയിട്ട് ചേഞ്ച് ആവുന്ന മാത്രമാണ്. ഇവിടെ എല്ലാം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് ആണ്. ഈ സ്റ്റിക്കർ പൊളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് അതിനകത്ത് കാണാനായിട്ട് പറ്റും. ഇനി സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടിൽറ്റ് ചെയ്യാൻ ഓപ്ഷനോട് കൂടിയ ഒരു മൾട്ടി ഫംഗ്ഷണൽ സ്റ്റിയറിംഗ് വീലാണ്. ലെതർ റാപ്ഡ് ഒന്നുമില്ല. കിയയുടെ എല്ലാ വാഹനങ്ങളും കണ്ടുവന്നിരുന്ന ഒരു സെയിം റൗണ്ടഡ് സ്റ്റിയറിംഗ് ആണ് വരുന്നത്. ഫ്ലാറ്റ് ബോട്ടം ഒന്നും കൊടുത്തിട്ടില്ല. ഇടതുവശത്തായിട്ട് നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതുവശത്ത് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസും ഉൾപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് ഇടതുവശത്തായിട്ട് വൈപ്പറിന്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം. ഹെഡ്ലൈറ്റിൽ നമുക്ക് ഓട്ടോ ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ യൂണിറ്റ് ആണ്. കിയയുടെ എല്ലാ വാഹനങ്ങളിലും കണ്ടുവന്നിരുന്ന ഒരു സെയിം യൂണിറ്റ് തന്നെ. സ്പീഡോമീറ്ററും ആർ പി മീറ്ററും എല്ലാം ഡിജിറ്റൽ ആയിട്ട് കൊടുത്തിരിക്കുന്നു. അതിന്റെ നടുക്ക് ഒരു TFT ഡിസ്പ്ലേ, അതിനകത്ത് നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷനും കൊടുത്തിട്ടുണ്ട്. ആവറേജ് ഫ്യൂൽ ഡിസ്റ്റൻസ് ടു എംപ്റ്റി, ടയർ പ്രഷർ വാണിംഗ്, അങ്ങനെ പോലെയുള്ള എല്ലാ ഫീച്ചേഴ്സും അതിനകത്ത് വരുന്നുണ്ട്. അത് കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ച് നമുക്ക് ഒരു സ്റ്റിയറിംഗ് കൺട്രോളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അത്യാവശ്യം എന്താ പറയുക, ഒരു സ്പോർട്ടി ഫീലൊക്കെ തരുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ്. സെന്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ കിയയുടെ ഒരു എല്ലാ വാഹനങ്ങളിലും കണ്ടുവന്നിരുന്ന ആ ഒരു സെയിം 8 inch ഇൻഫർടൈൻമെന്റ് സ്ക്രീൻ തന്നെയാണ്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഒരു ഇൻഫർടൈൻമെന്റ് സ്ക്രീൻ ആണ്. നല്ല രീതിയിലുള്ള ടച്ച് റെസ്പോൺസ് കാര്യങ്ങളുള്ള ഒരു സ്ക്രീനാണ്. 4 speakers രണ്ട് ട്യൂട്ടറാണ് അതിനകത്ത് വരുന്നത്. അത്യാവശ്യം ക്ലാരിറ്റി ഉള്ള ഒരു റിവേഴ്സ് ക്യാമറ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു അഡാപ്റ്റീവ് ഗൈഡ്ലൈൻസോട് കൂടിയ റിവേഴ്സ് ക്യാമറയാണ് വരുന്നത്. ഇനി നമ്മൾ റിവേഴ്സ് ഇടുമ്പോൾ തന്നെ നമുക്ക് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ അതിന്റെ പാർക്കിംഗ് സെൻസേഴ്സ് ഫംഗ്ഷൻ ചെയ്യുന്ന കാണാം. റിവേഴ്സ് ആൻഡ് ഫ്രണ്ടിലും പാർക്കിംഗ് സെൻസേഴ്സ് ഉള്ളതുകൊണ്ട് അതിന്റെ കൺട്രോൾസ് നമുക്ക് മീൻസ് അതിന്റെ ഒരു ഫംഗ്ഷൻ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ മാത്രമാണ്. സെന്റർ സ്ക്രീനിൽ അതിന്റെ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇനി അതിന് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വേരിയന്റിൽ ഹസാർഡ് ലൈറ്റിന്റെ ബട്ടൺ കാണാം. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിന്റെ യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ മുകളിലും ഒരു സ്റ്റിക്കർ ആണ്, അതൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. അതിന്റെ ഫിസിക്കൽ ബട്ടൺസ് കാര്യങ്ങൾ താഴെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതിന് താഴെയായിട്ട് നമുക്ക് ഇവിടെ ഒരു USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഒരു 12 volt ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. ഒരു USB Type-C ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. ഇത് ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ നമുക്ക് ടേൺ ഓഫ് ഓൺ ചെയ്യാനുള്ള ഒരു ബട്ടൺ വരുന്നു. പിന്നെ നമുക്കിവിടെ ഹിൽ ഡിസെന്റ് കൺട്രോളിന്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു ബട്ടൺ നിങ്ങൾക്ക് കാണാം. അതിന് താഴെയായിട്ട് നമുക്ക് ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ്. ടോപ്പ് എൻഡിൽ ഇതൊരു വയർലെസ് ആയിട്ടാണ് വരുന്നത്. കിയയുടെ ഈ കറൻസിന്റെ എല്ലാ വേരിയന്റിലും നമുക്ക് 6-speed ഗിയർ ബോക്സ് കാണാൻ പറ്റും. ഇതിപ്പോൾ 6-speed മാനുവൽ ഗിയർ ബോക്സിന്റെ യൂണിറ്റ് കാണാം. അതിന് ടോപ്പിലെല്ലാം ഒരു ക്രോം ഫിനിഷ് വരുന്നു. ഈ ഗിയർ ലിവറിന് ചുറ്റുമെല്ലാം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് എന്നൊരു പ്രീമിയം ഫീൽ കൊടുക്കുന്നുണ്ട്. അതായത് നമുക്കിവിടെ 2 cup holders കാണാം. ഇതാണ് ഈ വാഹനത്തിൽ വരുന്ന കീ. ഫുള്ളി ഫംഗ്ഷനലായിട്ടുള്ള ഒരു കീ, 2 keys ആണ് ഉൾപ്പെടുത്തിയിരുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക്, ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ളത്, ഹോൾഡ് ചെയ്ത് പിടിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. ഇനി എന്താ, നമുക്ക് ഇവിടെ ആയിട്ട് ഒരു സെന്റർ ആംറെസ്റ്റ് കൊടുത്തിരിക്കുന്നു. നല്ല സോഫ്റ്റ് ടച്ചോട് കൂടിയ ഒരു സെന്റർ ആംറെസ്റ്റ് ആണ് വരുന്നത്. അതിനകത്ത് ചെറിയൊരു അത്യാവശ്യം സൈസ് ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പക്ഷെ അത് നമുക്ക് ഫുള്ളി ഫംഗ്ഷണൽ അല്ല. ഈ ഒരു കപ്പിന്റെ ഭാഗമൊക്കെ നമുക്ക് യൂസ് ചെയ്യാം എന്ന് മാത്രമേ വരുന്നുള്ളൂ. അത്യാവശ്യം നല്ല കംഫോർട്ടായിട്ട് ഇരിക്കാൻ എന്ന് പറഞ്ഞ ഫ്രണ്ട് സീറ്റുകളാണ്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റോട് കൂടിയ സീറ്റുകളാണ് വരുന്നത്. നമുക്ക് നമ്മുടെ സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസേഴ്സ് വരുന്നു വിത്ത് മിററോട് കൂടി. സെന്റർ IRVMs നമുക്ക് മാനുവൽ ഡിമ്മിംഗ് ഉള്ള IRVMs ആണ്. ഈ വേരിയന്റിൽ നമുക്ക് സൺഗ്ലാസ് ഹോൾഡർ വരുന്നുണ്ട്. നമുക്ക് അകത്ത് റീഡിംഗ് ലൈറ്റ് രണ്ടും ഹാലജൻ ആയിട്ടാണ് വരുന്നത്. ഡ്രൈവർ സൈഡിൽ സൺവൈസേഴ്സ് വരുന്നു, ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ്, മിറർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. അപ്പോൾ ഇതാണ് ഈ വാഹനത്തിന്റെ ഇന്ത്യയിൽ നിന്നുള്ള ഒരു ലുക്ക്. ബാക്ക് യാത്രക്കാരുടെ കംഫർട്ട് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഈ ഒരു സെഗ്മെന്റിലെ എന്നല്ല നെക്സ്റ്റ് സെഗ്മെന്റിലെ ഏറ്റവും വലിയ ഡോറുകളാണ് വരുന്നത്. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഡ്യുവൽട്രോൺ കളർ കാണാം. ഒരു സ്പീക്കർ ഗ്രില്ല് കൊടുത്തിരിക്കുന്നു. പവർ വിൻഡോയുടെ കൺട്രോൾ നമുക്ക് കിയയുടെ സെക്കൻഡ് വേരിയന്റിൽ തന്നെ സൺ ബ്ലൈൻസ് വരുന്നുണ്ട്. നമ്മൾ എല്ലാ കിയയുടെ വേരിയന്റിലും വാഹനങ്ങളിലും പറയാറുള്ളതാണ് ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ ഏറ്റവും നല്ലൊരു ഫീച്ചറാണ് ശരിക്കും സൺ ബ്ലൈൻസ്. ഇനി ബാക്ക് സീറ്റിൽ മാസീവായിട്ടുള്ള സ്പേസ് ആണ് കിടക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു സിംഗിൾ ഫ്ലിപ്പിൽ തന്നെ ഈ ഡോർ ഈ സീറ്റ് നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് തേർഡ് റോയിലേക്ക് കയറാനായിട്ടുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ച് യാതൊരു ഹാസിലും ഇല്ല. നമ്മളിവിടെ തിരിച്ച് ലോക്ക് ചെയ്യുന്നു, ഈ സീറ്റ് നേരെയാക്കുന്നു. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇത് ഫോൾഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും കാര്യങ്ങളും
വരുന്നുണ്ട്. ഇതിനൊക്കെ എവിടെയും നമുക്കിങ്ങനെ സ്ലാൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ്. നമുക്ക് ഈ പ്രസ്റ്റീജ് ഓപ്ഷണൽ വേരിയൻറ്റിൽ മാത്രമാണ് 6-seater ആൻഡ് 7-seater കോൺഫിഗറേഷനിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതൊരു 6-seater വേരിയൻ്റ് ആണ്. ഇനി നമ്മൾ അകത്തേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു ക്യാപ്റ്റൻ സീറ്റുകളാണ് സെൻറ്ററിൽ വരുന്നത്. നല്ല രീതിയിലുള്ള ലെഗ്റൂം ആൻഡ് നീറൂം കാണാം. ഇനി മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ബാക്ക് യാത്രക്കുള്ള AC കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഇത് കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് രണ്ട് ചാർജിങ് പോർട്ടുകൾ വരുന്നു, രണ്ട് ടൈപ്പ് സിയാണ്. മൊബൈൽ വയ്ക്കാനുള്ള സ്പേസ് കാര്യങ്ങളുണ്ട്. നമുക്കിവിടെ പാസഞ്ചേഴ്സിനുള്ള ഒരു AC വെൻസ് കാര്യങ്ങൾ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ നമുക്ക് റീഡിംഗ് ലൈറ്റ് വരുന്നു. എല്ലാ പാസഞ്ചേഴ്സിനും ഇൻഡിവിജ്വൽ AC വെൻസ് ആണ് ഈ വാഹനങ്ങളിൽ കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ വരുന്നുണ്ട്. ഇനി ഹെഡ്റൂം നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ നേരെ ഇരുന്ന് കഴിഞ്ഞാലും ഏകദേശം ഒരു 20 cm അടുത്ത് ഹെഡ്റൂം ബാലൻസ് ഉണ്ട്. അത്യാവശ്യം നല്ല ഹെഡ്റൂം ഉള്ള ഒരു വാഹനമാണ്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകളാണ്. ഹെഡ് റെസ്റ്റ് വഴി നമുക്ക് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ബാക്കിലെ യാത്രക്കാർ ബാക്കിലെ സീറ്റിലേക്ക് പാസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചിരുന്നത്, സിംഗിൾ ഫ്ലിപ്പോട് കൂടി നമുക്കത് ഫോൾഡ് ചെയ്ത് ബാക്കിലേക്ക് പാസ് ചെയ്യാനായിട്ട് പറ്റും. ബാക്കിലെ യാത്രക്കാർക്കും AC വെൻസ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കിയ കറൻസിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബേസ് വേരിയൻറ്റ് തൊട്ട് നമുക്ക് 6 airbag സ്റ്റാൻഡേർഡായിട്ട് വരുന്നുണ്ട്. ABS, EBD ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഡിസെൻറ്റ് കൺട്രോൾ, അങ്ങനെ ഒരുവിധം വേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഈ വാഹനത്തിലും കിയ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കിയ കറൻസിൻ്റെ പ്രസ്റ്റീജ് ഓപ്ഷണൽ വേരിയൻറ്റിൻ്റെ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്രോൾ എഞ്ചിൻ 1.5 liter നാച്ചുറൽ ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ് വരുന്നത്, വിത്ത് 6-speed മാനുവൽ ഗിയർ ബോക്സ് ആൻഡ് 6-speed IMT. നമ്മൾ സെൽറ്റോസിൽ കണ്ട ആ ഒരു സെയിം ടെക്നോളജി തന്നെയാണ്. ഇനി ഡീസലിലേക്ക് വന്നു കഴിഞ്ഞാൽ സെയിം സെൽറ്റോസിൽ ഉപയോഗിക്കുന്ന ഒരു 1.5 liter 4-cylinder ടർബോ ചാർജ് ഡീസൽ എഞ്ചിൻ ആണ്, വിത്ത് മാനുവൽ ഗിയർ ബോക്സ് മാത്രമാണ് വരുന്നത്. ഇനി മൈലേജ് നോക്കുകയാണെങ്കിൽ പെട്രോൾ വേരിയൻറ്റിന് കമ്പനി ക്ലെയിം ചെയ്യുന്ന 17.9 റിയൽ ലൈഫിൽ ഒരു 12-15 വരെ എക്സ്പെക്ട് ചെയ്യാം. ഡീസൽ വേരിയൻറ്റിലേക്ക് വരുമ്പോൾ കമ്പനി ക്ലെയിം ചെയ്യുന്നത് 22 km/L ആണ്. പക്ഷേ നിങ്ങൾക്ക് റിയൽ ലൈഫിൽ ഒരു 18-20 വരെ മൈലേജ് ലഭിക്കും. ലഭിക്കുന്ന ടാക്സി ഓടിക്കുന്ന ആൾക്കാർ ഉണ്ട്, മീൻസ് അവരുടെ ഒരു കമൻറ്റ് കാര്യങ്ങൾ നമ്മുടെ വീഡിയോയിൽ കാണാം. ഏകദേശം 18-20 ഇടയ്ക്ക് മൈലേജ് അവർക്ക് ലഭിക്കുന്നുണ്ട്. ഇനി ഈ വേരിയൻറ്റിൽ, ഈ പ്രസ്റ്റീജ് ഓപ്ഷണൽ വേരിയൻറ്റിന് കുറച്ചധികം അഡ്വാൻറ്റേജസ് ഉണ്ട്. ഒന്ന്, നമുക്ക് 6- and 7-seater ഓപ്ഷൻ ഈ പ്രസ്റ്റീജ് ഓപ്ഷണൽ വേരിയൻറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് പെട്രോളിലും ഡീസലിലും അവൈലബിൾ ആണ്, പെട്രോളിൽ IMTയും അവൈലബിൾ ആണ്. ഇനി ഈ വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന പെട്രോൾ മാനുവൽ വേരിയൻറ്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 14,60,000 രൂപയാണ്. ഇനി ഈ പെട്രോളിൽ നമ്മൾ പറഞ്ഞു IMT അവൈലബിൾ ആണ്, അതിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 16,37,000 രൂപയാണ്. ഇതിൽ ഡീസൽ മാനുവൽ വേരിയൻ്റ് അവൈലബിൾ ആണ്. ഡീസലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 15,55,000 രൂപയ്ക്ക് ഇതിൻ്റെ പെട്രോൾ ഡീസൽ മാനുവൽ വേരിയൻ്റ് അവൈലബിൾ ആണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പ്രസ്റ്റീജ് ഓപ്ഷണൽ വേരിയൻ്റ് നോക്കുന്ന ആളാണ്, നിങ്ങൾക്കൊരു 7-seater വേണം, അത്യാവശ്യം ഓട്ടോ ഉള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഡീസലിലേക്ക് പോവുക. 90,000 രൂപ ഡിഫറൻസിൽ നിങ്ങൾക്ക് നല്ലൊരു ഡീസൽ എഞ്ചിനുള്ള ഒരു 7-seater അവൈലബിൾ ആണ്. ഇനി നമുക്ക് കറൻസിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ ഓൺ റോഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ബേസ് വേരിയൻ്റായ പ്രീമിയം വേരിയൻറ്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പെട്രോളിന് 12,60,000 രൂപയും ഡീസൽ വേരിയൻറ്റിന് 15,25,000 രൂപയാണ് വരുന്നത്. അപ്പോൾ ഡീസൽ നോക്കുന്ന ആൾക്കാർ ഒരിക്കലും പ്രസ്റ്റീജ് എടുക്കരുത്, മിനിമം ഈ പ്രസ്റ്റീജ് ഒരിക്കലും പ്രീമിയം എടുക്കരുത്, മിനിമം പ്രസ്റ്റീജ് ഓപ്ഷനിലെങ്കിലും എടുക്കണം. പ്രൈസിൽ വളരെ ചെറിയൊരു ഡിഫറൻസേ വരുന്നുള്ളൂ. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഇപ്പോൾ ബേസ് വേരിയൻറ്റിൽ പെട്രോൾ ആൻഡ് ഡീസൽ തമ്മിൽ ഏകദേശം 2 lakh rupees ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഏകദേശം 3 lakh rupees ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ഓരോ വേരിയൻറ്റുകൾ ചെല്ലുന്നതോറും ഈ ഡിഫറൻസ് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാം. ഇനിയും പലരും ചോദിച്ചൊരു ചോദ്യമായിരുന്നു എന്നോട്, ടാക്സിയുടെ പ്രൈസ് എത്രയാണ്. ഇത് ടാക്സിയിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് ഇതിന് ഓൺ റോഡ് പ്രൈസ് പെട്രോളിന് 12,38,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നുള്ളൂ. ഡീസലിന് ഏകദേശം 15,00,000 രൂപയ്ക്ക് കറൻസിൻ്റെ ബേസ് വേരിയൻ്റ് ടാക്സി നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ബേസ് വേരിയൻ്റായാലും അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം അതിനകത്തും വരുന്നുണ്ട്. ഇനി നിങ്ങൾക്കൊരു ഡീസലിൻ്റെ ഓട്ടോമാറ്റിക് വേണമെങ്കിൽ നമ്മൾ ടോപ്പ് എൻഡിലേക്ക് പോകേണ്ടി വരും. പ്രസ്റ്റീജ് പ്ലസ് വേരിയൻറ്റിലാണ് ഡീസൽ ഓട്ടോമാറ്റിക് വരുന്നത്. ഏകദേശം 20,00,000 രൂപ ആ വേരിയൻറ്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ഇനി കിയയുടെ എല്ലാ വാഹനങ്ങൾക്കും ഇപ്പോൾ 90% ഓൺ റോഡ് ഫണ്ടിങ് അവൈലബിൾ ആണ്. 7 lakh 7 വർഷത്തേക്കുള്ള EMI ഓപ്ഷൻസും വരുന്നുണ്ട്. പെർ ലാക്കിന് ഏകദേശം 1,650 രൂപ വെച്ചാണ് അടവ് വരിക. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു കറൻസിന് 10 lakh rupees ലോൺ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ 10 × 1,650 രൂപയാണ് നിങ്ങൾക്ക് മന്ത്ലി EMI അടവ് വരിക. ഏകദേശം 2-2.5 lakh rupees വരെ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ കറൻസിൻ്റെ ഏത് വേരിയൻ്റ് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. റെഗുലർ വ്യൂസ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കിയ റിലേറ്റഡ് എന്ത് ഇൻഫർമേഷനും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. പുതിയ വാഹനം എടുക്കാനാണെങ്കിലും എക്സിസ്റ്റിംഗ് വാഹനത്തിൻ്റെ ഓണർ ആണെങ്കിലും നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 15 lakh rupees ബഡ്ജറ്റിൽ നിങ്ങളൊരു ടാക്സി കാർ നോക്കുന്നുണ്ടെങ്കിൽ ഡീസലാണ് അത്യാവശ്യം ഫ്യൂവൽ
എഫിഷ്യൻ്റ് ആണ് ഉള്ള വണ്ടിയാണ് നോക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും കരൻസ് നോക്കാം. കരൻസിൻ്റെ ബേസ് വേരിയൻ്റാണ് നമുക്ക് ഡയറക്റ്റ്ലി ടാക്സിയായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ഏതെങ്കിലും വേരിയൻ്റാണെങ്കിൽ നമ്മൾ ആദ്യം പ്രൈവറ്റായിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് പിന്നെ ടാക്സിയിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും. നമ്മുടെ ഇന്നോവ ക്രിസ്റ്റയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ആ ഒരു സ്പേസ് ഒക്കെ ഈ വാഹനം നമുക്ക് തരുന്നുണ്ട്. അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള പെട്രോൾ ആൻഡ് ഡീസൽ എഞ്ചിൻ അവൈലബിൾ ആണ്. ടാക്സിയിലെ ഡീസലേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുന്നവർക്ക് ഏറ്റവും യൂസ്ഫുൾ ആവുന്നൊരു വാഹനമാണ് കിയ കറൻസ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.